പാട്ടിലെ സുന്ദരി അണിഞ്ഞൊരുങ്ങിയത് എങ്ങനെയാണ്? നിങ്ങൾ അണിഞ്ഞൊരുങ്ങിയതുപോലെ തന്നെ ആരും അണിഞ്ഞൊരുങ്ങി. വടക്കം പാട്ടിലെ സുന്ദരി അണിഞ്ഞൊരുങ്ങി. അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത് ഒരു കഥയാണ്. നിങ്ങൾ പലതരത്തിലുള്ള കഥകളും വായിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ അത്ഭുത കഥകളുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു അത്ഭുത കഥയാണ്. അത്ഭുത കഥ എന്ന് പറയുന്നത് ഇവിടെ ചില കഥകളിൽ മനുഷ്യരെ മൃഗമാക്കി മാറ്റുന്നു, അതുപോലെ തന്നെ മൃഗത്തെ മനുഷ്യനാക്കി മാറ്റുന്നു. അത്തരത്തിലുള്ള ഒരു കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പണ്ട് ബാഗ്ദാദിൽ നടന്ന ഒരു കഥയാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് പേജ് നമ്പർ 20 എടുക്കുക. പാഠം 6, അറബിക് കഥ. വളരെ പണ്ട് ബാഗ്ദാദിൽ ദരിദ്രനും അതേസമയം ദയാലുവുമായ ഒരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. ഉമർ എന്നായിരുന്നു അവൻ്റെ പേര്. കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് അത് വിറ്റ് ഉപജീവനം നടത്തി വന്ന ഉമർ അന്ധയായ മാതാവിനോടൊപ്പം സുഖമായി താമസിച്ചു വരികയായിരുന്നു. ഒരിക്കൽ കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കുറെ കുട്ടികൾ ഒരു പൂച്ചക്കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് കണ്ട് അരിവ് തോന്നിയ ഉമർ ആ പൂച്ചക്കുട്ടി എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഉള്ള ആഹാരത്തിൽ നിന്ന് ഒരു പങ്ക് അമ്മ ആ പൂച്ചയ്ക്കും കൊടുത്തു. പിറ്റേന്ന് ഇതുപോലെ ഒരു പട്ടിക്കുഞ്ഞിനെ അവന് കിട്ടി. അങ്ങനെ ആ വീട്ടിൽ 4 അംഗങ്ങളായി. 3-ാം ദിവസം ഒരു പാമ്പും കുട്ടികളിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ്റെ കൂടെ കൂടി. പാമ്പിനെ കണ്ട് അവൻ ഒന്ന് ഞെട്ടിയെങ്കിലും പരമകാരുണികനായ അള്ളാഹു തൻ്റെ രക്ഷയ്ക്കെത്തും എന്ന ഉറച്ച വിശ്വാസത്തോടെ പാമ്പിനെയും എടുത്ത് അവൻ വീട്ടിലെത്തി. പിറ്റേ ദിവസം അവൻ കാട്ടിലേക്ക് പുറപ്പെടാതിരിക്കെ ആ ഉരഗം പറഞ്ഞു, എന്നെ കൂടി കൊണ്ടുപോകൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും. ഉമർ അനുസരിച്ചു. ഒരു മലയുടെ അടിവാരത്തിൽ എത്തിയപ്പോൾ പാമ്പ് പറഞ്ഞു, എൻ്റെ പിതാവ് സർപ്പരാജാവാണ്. നീ എന്നെ രക്ഷിച്ചതുകൊണ്ട് അദ്ദേഹം സമ്മാനം തരാൻ ഇഷ്ടപ്പെടും. അദ്ദേഹത്തിൻ്റെ നാവിനടിയിലെ മാണിക്യം നീ ആവശ്യപ്പെടണം. ആ കല്ല് നിന്റെ നാവിനടിയിൽ വെച്ച് നീ എന്താഗ്രഹിക്കുന്നുവോ അത് ഉടനെ സാധിക്കും. ഉമ്മറിന് സർപ്പരാജാവ് മാണിക്യം തന്നെ നൽകി. ഉമ്മർ അത് നാവിനടിയിൽ വെച്ചു. അതിബലമായി നല്ലൊരു വീടും സുഭിക്ഷമായ ഭക്ഷണവും അവന് തരമായി. അമ്മയ്ക്ക് കാഴ്ച ലഭിച്ചു. ആ നാട്ടിലെ പണക്കാരനായ മുഹമ്മദ് ഖാന്റെ മകളെ വിവാഹവും കഴിച്ചു. ഒരു ദിവസം ഉമ്മറിൻ്റെ ഭാര്യ സുബൈദ തൻ്റെ തോഴിയായ ഖയാനിയെ വരുത്തി. സുബൈദയുടെ വീട്ടിലെ ഐശ്വര്യം കണ്ട് ഖയാനിക്ക് അസൂയ തോന്നി. സൂത്രത്തിൽ ഐശ്വര്യത്തിൻ്റെ രഹസ്യവും അവൾ കണ്ടുപിടിച്ചു. ആ ദിവ്യരത്നം സ്വന്തമാക്കാനുള്ള ഉപായം എന്തെന്നാലോചിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാനാണെങ്കിൽ ഈ മഹാരത്നം വാങ്ങി സൂക്ഷിച്ചു വയ്ക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയാലോ. സ്നേഹമയും നിഷ്കളങ്കയുമായ സുബൈദ ഉമ്മറിനോട് അത് സൂക്ഷിച്ചു വയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. ഉമ്മർ അത് അവളുടെ കയ്യിൽ കൊടുത്തു. അടുത്ത ദിവസം സുബൈദ ഖയാനിയെ രത്നം കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് ഖയാനി അത് തട്ടിയെടുത്ത് നാവിനടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു പോക്കാച്ചി താവളയായി പോകട്ടെ, ഞാൻ ഈ കൊട്ടാരത്തോടെ കടലിനക്കരയിലെത്തട്ടെ. വൈകുന്നേരം ഉമ്മർ മടങ്ങിയെത്തി. ഭാര്യയില്ല, അരമനയില്ല, ഒരു തവള മാത്രം അയാളെ ചുറ്റിപ്പറ്റി നിന്നു. അയാളുടെ വ്യസനം കണ്ട പൂച്ചയും പട്ടിയും പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാം. പൂച്ചയെ പുറത്തു കയറ്റി പട്ടി കടലിനക്കരയിലേക്ക് നീന്തി. രാജധാനിയിൽ അവരെത്തി. പാറാവുകാരൻ അവരെ അടിച്ചോടിച്ചു. രാത്രിയായി. അവിടെ കണ്ട എലിയുമായി അവർ ചങ്ങാത്തം കൂടി. ആ അത്ഭുതരത്നം ഖയാനിയുടെ കയ്യിൽ നിന്നും സ്വന്തമാക്കാൻ എലിയും അവരെ സഹായിച്ചു. എലി തൻ്റെ വാൽ അവളുടെ മൂക്കിലിട്ടു.
ഖയാനി തുമ്മിയപ്പോൾ വായിൽ കിടന്നിരുന്ന രക്തം തെറിച്ചുപോയി. എലി അതെടുത്ത് പൂച്ചയ്ക്ക് കൊടുത്തു. പൂച്ചയും പട്ടിയും കൂടി ഓടിപ്പോയപ്പോൾ ഖയാനിയുടെ സൈനികർ കപ്പലിൽ അവരെ പിന്തുടർന്നു. ഇത് കണ്ട പൂച്ച മാണിക്യം വായിലിട്ടുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ കടലിന് മറുകര എത്തട്ടെ. നിമിഷങ്ങൾക്കകം അവരെത്തി. അമൂല്യരത്നം ഉമ്മറിനെ ഏൽപ്പിച്ചു. എല്ലാം പഴയപടിയായി. സുബൈദയെ കബളിപ്പിച്ച ഖയാനിക്ക് തക്ക ശിക്ഷ കിട്ടി. ഖയാനിയെ പോക്കാച്ച തവളയാക്കി മാറ്റി. അവരെല്ലാവരും സുഖമായി കൊട്ടാരത്തിൽ താമസിച്ചു. നല്ല മനോഹരമായ കഥ അല്ലേ? ഇവിടെ എന്താണ്, പണ്ട് ബാഗ്ദാദിൽ ദരിദ്രനായ ഉമ്മർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് അത് വിറ്റിട്ടായിരുന്നു തൻ്റെ ഉപജീവനം കഴിച്ചിരുന്നത്. അന്തയായ ഒരു മാതാവ് കൂടി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ കാട്ടിൽ പോയി വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, കുറേ കുട്ടികൾ കൂടി ഒരു പൂച്ച കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് കണ്ടു. അതിന് തോന്നി, ഉമ്മർ എന്ത് ചെയ്തു, ആ പൂച്ച കുഞ്ഞിനെ തൻ്റെ കൂടെ കൂട്ടി. അടുത്ത ദിവസം എന്ത് ചെയ്തു, ഒരു പട്ടിക്കുഞ്ഞിനെ കിട്ടി. നെക്സ്റ്റ് ദിവസം അതിനെയും വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ നാല് പേരായി അല്ലേ? ആരൊക്കെ? ഉമ്മർ, ഉമ്മ, പട്ടിക്കുഞ്ഞ്, പൂച്ചക്കുഞ്ഞ് അല്ലേ? ഇത്രയും നാല് പേരായി. ഇങ്ങനെ അമ്മ ഭക്ഷണം എല്ലാവർക്കും ഒരുപോലെ നൽകി. പിറ്റേ ദിവസം വീണ്ടും വിറക് വെട്ടിയിരുന്ന സമയത്ത് ഒരു ഉരകം, ഉരകം എന്ന് പറഞ്ഞാൽ പാമ്പ്, പാമ്പ് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നപ്പെട്ടു. ആദ്യം പാമ്പിനെ കണ്ട സമയത്ത് എന്ത് സംഭവിച്ചിട്ട് പേടി തോന്നി. നമുക്കങ്ങനെയല്ലേ, നമ്മുടെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ പാമ്പിനെ? ഉണ്ടാവും ഇല്ലല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, പാമ്പിനെ കണ്ട് പേടിച്ചു. എന്നാൽ അത് വീണ്ടും മനസ്സിൽ വിചാരിച്ച് എന്നെ സൃഷ്ടിച്ച അള്ളാഹു എന്ത് ചെയ്യും, എന്നോട് ദയ കാണിക്കും, എനിക്കതിനുള്ള ഉപായം തരും. അങ്ങനെ ഈ പാമ്പിനെയും കൂട്ടി നാഗത്തെയും കൂട്ടി എവിടേക്ക് പോയി, വീട്ടിലേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും വിറക് വെട്ടാൻ പോവുകയാണ്. ആ സമയത്ത് ഈ ഉരകം പറഞ്ഞു, പാമ്പ് പറഞ്ഞു, എന്നെയും കൂടെ കൊണ്ടുപോകും, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം എന്നെ കൊണ്ട് കിട്ടിയേക്കും. അങ്ങനെ കുറച്ച് ദൂരം പോയി പാമ്പിൻ്റെ വീടിനടുത്തെത്തി. അപ്പം ഇവിടെ ഈ പാമ്പ് എന്ന് പറഞ്ഞു, എൻ്റെ വീട്ടുകൂടി അടുത്താണ്, എന്നെ രക്ഷിച്ചത് കൊണ്ട് നിങ്ങളെ എൻ്റെ അച്ഛൻ സർഗരാജാവ് എന്ത് ചെയ്യും, നിങ്ങളെ രക്ഷിക്കും അല്ലെ, നിങ്ങളെ സഹായിക്കും. അദ്ദേഹത്തിൻ്റെ നാവിനടിയിലൊരു മാണിക്യമുണ്ട്, നിങ്ങളതൊന്ന് അത് വാങ്ങിക്കുക. മാണിക്യം എന്ന് പറഞ്ഞാൽ നവരത്നങ്ങളിൽ ഒന്ന്. ആ മാണിക്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നാവിനടി വെച്ച് നിങ്ങൾ എന്താഗ്രഹം പറഞ്ഞാലും അത് സാധിക്കും. അങ്ങനെ ഉമ്മറത് ചെയ്തു, അത് നാവിനടിയിൽ വെച്ചു പറഞ്ഞു അല്ലേ. അതോടുകൂടി ഉമ്മറിൻ്റെ ദാരിദ്ര്യമെല്ലാം ഇല്ലാതായി. നല്ലൊരു വീടും സുഖഭക്ഷണവും ആർക്ക് കിട്ടി? ആർക്ക് കിട്ടി? ഉമ്മർക്ക് കിട്ടി. അങ്ങനെ ഉമ്മർ എന്ത് ചെയ്യാൻ, ആ നാട്ടിലെ പണക്കാരനായ മുഹമ്മദ് ഖാൻ്റെ മകളെ വിവാഹം കഴിക്കുകയാണ്. അവളുടെ പേര് സുബൈദ. സ്നേഹമയ്യായിരുന്നു, ഒരു പാവം യുവതിയായിരുന്നാല് സുബൈദ. അങ്ങനെ ഒരിക്കലും സുബൈദയുടെ കൂട്ടുകാരിയായ ഖയാനി അവിടേക്ക് വന്നു. അവിടെ വന്ന സമയത്ത് ഈ വീടും സമ്പത്തൊക്കെ കണ്ടിട്ട് ഖയാനിക്ക് സുബൈദയോട് അസൂയ തോന്നി. ഇവരെങ്ങനെ പണക്കാരായി, ഇവരെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ഖയാനി ചിന്തിച്ചു. അങ്ങനെ സൂത്രത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിയിക്കുകയാണ്. സുബൈദ എന്ത് പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ എന്തെങ്കിലും മാണിക്കണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വലിയ പണക്കാരായത് അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു, എങ്ങനെയെങ്കിലും ഈ മാണിക്യം കൈക്കലാക്കുക എന്ന് ചെയ്തായിരുന്നു ആർക്ക്, ഖയാനിക്ക്. അങ്ങനെ അവളൊരു പോവഴി കണ്ടു. സുബൈദയോട് പറഞ്ഞു, ഞാനാണെങ്കിൽ ആ മാണിക്യം വാങ്ങി എൻ്റെ കയ്യിൽ വയ്ക്കുമായിരുന്നു അല്ലേ. പാവം അത് വിശ്വസിച്ചുകൊണ്ട് സുബൈദ എന്ത് ചെയ്തു, മുറിവോട് പറഞ്ഞു, ആ മാണിക്യം എൻ്റെ കയ്യിൽ തരും, ഞാൻ സൂക്ഷിച്ചു വയ്ക്കാം. അങ്ങനെ ഉമ്മർ എന്താ സ്നേഹമയ്യായ ഭാര്യയല്ലേ അല്ലേ. അത് ഉമ്മർ എന്ത് ചെയ്തു, ആ മാണിക്യം തൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. പിറ്റേ ദിവസം ഖയാനി വന്ന സമയത്ത് സുബൈദ മാണിക്യം കാണിച്ചു കൊടുത്തു.
പെട്ടെന്ന് ഖയാലി അവളുടെ കയ്യിൽ നിന്ന് ആ മാലിന്യം തട്ടിയെടുത്തു. തട്ടിയെടുത്തിട്ട് നാവിൻ നടയിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ ഒരു ബോക്കാച്ചി തവളയെ പോട്ടെ. ബോക്കാച്ചി എന്ന് പറഞ്ഞാൽ വലിയ തവള, വലിയ തവളയായി മാറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സുബൈദ തവളയായി മാറി. പിന്നെ എന്ത് പറഞ്ഞു, ഈ കൊട്ടാരവും ഞാനും കടലിൽ നക്കരി എത്തട്ടെ. അങ്ങനെ എന്തേതോ കടലിൽ നക്കരി എത്തി. വൈകുന്നേരമായ സമയത്ത് ഉമ്മ തിരിച്ചു വന്നു. വീട്ടിലാണ് നോക്കുമ്പോൾ തന്നെ വീട് കാണുന്നില്ല, തൻ്റെ ഭാര്യയെ കാണുന്നില്ല. അവിടെ എന്ത് മാത്രമാണുള്ളത്, ഒരു തവള ഇങ്ങനെ ഉമ്മറിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നു. ഇങ്ങനെ ഉമ്മർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മർ ഒരു കാലത്ത് സഹായിച്ചതാണ് ആരെ, പട്ടിയെയും പൂച്ചയെയും. അവരെന്ത് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ദുഃഖം കണ്ടിട്ട് പട്ടി എന്നിട്ട് പൂച്ചയെ തന്നെ പുറത്ത് കയറ്റി അവർ ഖയാലിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. ഖയാലിയുടെ കൊട്ടാരത്തിലെത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സൈനികർ അല്ലെങ്കിൽ ഭൃത്യന്മാർ എന്ത് ചെയ്തു, വിത്തകളെ ഓടിച്ചു. അവർ ഒരു സ്ഥലത്ത് പതുങ്ങി നിന്നു. രാത്രിയായ സമയത്ത് അവിടെയുള്ള ഒരു എലിയുമായിട്ട് ചങ്ങാത്തം കൂട്ടി. എലി പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം. രാത്രി ഖയാലി ഉറങ്ങുന്ന സമയത്ത് എലിയുടെ വാലിലുള്ള രോമം അല്ലേ, ആ വാൽ എന്ത് ചെയ്തു, ഖയാലിയുടെ മൂക്കിലേക്ക് ഇട്ടു. എലി ആ സമയത്ത് ഖയാലി എന്ത് ചെയ്തു, നമ്മുടെ മൂക്കിന് എന്ത് ചെയ്തു, നമ്മൾ തുമ്മു അല്ലേ. അതേപോലെ ഖയാലിയോട് അറിയാതെ ഒന്ന് തുമ്മിപ്പോയി. തുമ്മിയ സമയത്ത് ഈ വായിൽ നിന്ന് മാണിക്ക് എന്ത് ചെയ്തു, പുറത്തു വീണു. പട്ടിയും പൂച്ചയും കൂടി വേഗം അതെടുത്തു, ഓടാൻ തുടങ്ങി. സൈനികർ എന്ത് ചെയ്തു, ഇവരെ പിന്തുടർന്നു. സമയത്ത് പറഞ്ഞു, ഞങ്ങളും വേണ്ടെ കടലിൽ അക്കരെ എത്തട്ടെ, ഈ കൊട്ടാരവും ഞങ്ങളും കടലിൽ അക്കരെ എത്തട്ടെ. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഉമ്മറിൻ്റെ അടുത്തെത്തി. അങ്ങനെ വീണ്ടും ഉമ്മർ എന്ത് ചെയ്തു, പഴയ സ്ഥിതിയിലായി. അങ്ങനെ ഇവരെ പറ്റിച്ച ഖയാലി ഉണ്ട് അല്ലേ, ഖയാലിക്ക് തക്ക ശിക്ഷ കൊടുക്കണം അല്ലേ. അന്നേരം എന്താണ് അവരെന്ത് ചെയ്തു, വീണ്ടും ഖയാലിയെ ആക്കി മാറ്റി. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ, എന്ത് ഗുണപാഠമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത്, ഉറക്കി പറയൂ. പറഞ്ഞോളൂ, മടിക്കണ പറയൂ. ഓക്കെ, അത്യാഗ്രഹം, ആപത്ത്, പിന്നെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷ അല്ലേ, അങ്ങനെ പലതും നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു മാണിക്യം. മാണിക്യം എന്ന് പറഞ്ഞാൽ നവരത്നങ്ങൾ. നവ എന്ന് പറഞ്ഞാൽ ഒൻപത്, ഒൻപത് രത്നങ്ങൾ ഏതൊക്കെയാണ് ശ്രദ്ധിക്കാം. മാണിക്യം, മരതകം, മുത്ത്, വൈഡൂര്യം, വജ്രം, പവിഴം, പത്മരാഗം, ഇന്ദ്രനീലം, ഗോമേതകം. ഇന്നൊക്കെ ശ്രദ്ധിക്കാം, മുത്ത്, മരതകം, മാണിക്യം. മാല് സ്റ്റാർട്ട് ചെയ്യുന്നത് മുത്ത്, മരതകം, മാണിക്യം. അടുത്തത് വാ, വജ്രം, വൈഡൂര്യം. അടുത്തത് പാ, പത്മരാഗം, പവിഴം, ഇന്ദ്രനീലം, ഗോമേതകം. ഇങ്ങനെ നവരത്നങ്ങൾ ഒൻപതെണ്ണം മാത്രം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, ബൈ.